നോക്കി ചെയ്തോളാം. ഇതാണ് പരീത് സായിപ്പ്. ആരുടെങ്കിലും കൈവെട്ടണോ 1000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. കാല് വെട്ടെങ്കിൽ 2000 രൂപ. എതിർക്കണവന്റെ ഒന്നും തല പോലും മിറ്റം കാണത്തില്ല. ഇപ്പോഴും അനിയൻ കുഞ്ഞെ ആ ഹാൻഡിലോട്ട് കൈവയ്ക്കേ, കണ്ണൊക്കെ കുത്തി പൊട്ടിക്കാതെ. ഞാൻ ഇതിലോട്ടൊന്ന് തൂക്കിക്കോട്ടോ? ആ തോളത്തോട്ട് അത് തൂക്കിയിട്ട് ആ ഹാൻഡിലോട്ട് പിടിക്കേ. തോളി തൂക്കിയിട്ട് തിരിഞ്ഞിരുന്നാ മതി. മാറാനുള്ള പ്രവേശന ഭംഗി. തലതിരിഞ്ഞവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കുഞ്ഞെ, അമ്പലപ്പുഴ ഉത്സവത്തിന് വിമാനത്തിന്റെ പുറത്തിരുന്നൊരു പടം എടുത്തിട്ടുള്ളതാ. ആ വിമാനം അങ്ങ് ചെതലെടുത്തു പോയി. ആ സൂക്ഷിക്കണം സൂക്ഷിക്കണം. ഈ മാരാർ എവിടെ ഇരുന്നാലും തുരുമ്പെടുക്കും. അതാ പ്രമാണം. അനിയൻ ചേട്ടാ, യമഹക്കാർ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. 37,250 രൂപയുള്ളൂ. എക്സ്ട്രാകളൊന്നും ഇല്ലാതെ ഞാനൊരെണ്ണം വാങ്ങിക്കോട്ടെ? വേണ്ട. അതെന്താ, എന്റെ അമ്മ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നോണ്ടാണോ ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്? കുഞ്ചു, ഈ ചെറുപ്രായത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഒരു ഭാരം ഇല്ലയോ? അനിയൻചേട്ട അപ്പേട്ടനോട് ഒന്ന് പറ പ്ലീസ്. ഞാനും അങ്ങേരുമായിട്ടുള്ള ഇരിപ്പ് വശം ഇന്നലെ രാത്രി കൃത്യം 3:45 മണിക്ക് തെറ്റി. ഒഴിവാക്കണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കിപ്പോ ചെയ്യാന്ന്. നീ ബൈക്കിലോട്ട് കയറിയിരിക്കാൻ നല്ലൊരു പടം എടുത്തരാം. മാരാനെ അതേ കയറി ഒട്ടിയിരിക്കാ, താഴോട്ട് ഇറങ്ങ്. ഇപ്പൊ തന്നെ എടുത്തേനെ. കേക്കുട്ടി, സുദർശിനെ എന്ന് വെച്ചാ എന്താ മീനിങ്? നല്ല കാഴ്ചയുള്ള കുട്ടി എന്നാണോ അതോ കാണാൻ കൊള്ളാവുന്ന കുട്ടി എന്നാണോ? രണ്ടും ആയിക്കോട്ടെ, അതല്ലേ നല്ലത്. രണ്ടും എനിക്ക് ചേരില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ആര് പറഞ്ഞു? എന്റെ കണ്ണടയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ സ്മാർട്ട് ലുക്കിംഗ് ഇന്റലിജന്റ് ഗേൾ ആയിരിക്കുന്നു. താങ്ക് യു. ഇനി കല്യാണം കൂടി കഴിക്കേ വേണ്ടു. ജയശ്രീക്ക്
ഒരു കല്യാണ ആലോചന നടക്കുന്നില്ലേ? ആലോചന നടക്കുന്നുണ്ട്, വീട്ടിലല്ല. എന്റെയും ഡോക്ടർ മധുവിന്റെയും മനസ്സിൽ. മധുവിനെ താൻ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നരുത്, അത് നടക്കില്ല. ജയശ്രീക്ക് തീരെ പ്രതീക്ഷിക്കാത്ത വേറൊരു മാരേജാ നടക്കുക. നടക്കുകയാണെങ്കിൽ ഇതേ നടക്കൂ, അല്ലെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. എങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചു. ഹാരൻ ഇൻട്യൂഷൻ താനായതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. എഴുത്തുപുരയിലെ അല്ലേ താൻ? ഇൻട്യൂഷനും ഫാന്റസിയും ഒക്കെ മുത്തശ്ശിയുടെ പാരമ്പര്യ സ്വത്തായിരുന്നു. ഇന്നും പോയിരിക്കുക വേറൊരു സ്വീകരണത്തിന്. അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഉള്ളിൽ നല്ല കാറ്റുണ്ടെന്നാ? ഏത്? നല്ല കാറ്റുണ്ട്. ഉള്ളി കാറ്റല്ല, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെമ്പിള്ളാരുടെ കൂടെ പറഞ്ഞു നടക്കാനുള്ള പൊതുവെ. അയ്യേ, ഞാനാ ടൈപ്പല്ല. ഞാൻ പെണ്ണുകളുടെ മുഖത്ത് പോലും. ശരി ശരി, പോട്ടെ പോട്ടെ പോട്ടെ. നിങ്ങളെല്ലാം എന്റെ പേരെ കിടാങ്ങളാ. പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, പിറുപിറുക്കാനേ അറിയൂ. അത് എന്നോട് തന്നെ പിറുപിറുക്കാൻ, അത് തന്നെയാ എന്റെ കവിതകളും. ഇപ്പോ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഉഷസന്ധ്യയോട് സായം സന്ധ്യ എന്തോ പെറുപിറുക്കയാണെന്നാ. ഇവിടെ ഞാനും നിങ്ങളും കവയത്രിയും ആസ്വാദകരുമല്ല, ഒരു കാവ്യം തന്നെയാ. മുത്തശ്ശേരി കവിത ചൊല്ലണം. ഇത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, ഓർമ്മക്കുറവുണ്ട്. നാല് വരി മതി മുത്തശ്ശി. അനിയൻകുട്ടാ. അണ്ണ, അണ്ണനെ മൈക്ക് വിളിക്കുന്നു. മൈക്ക് അല്ലടാ, മുത്തശ്ശി. ഞാനും കൂടെ വരട്ടെ. എന്തിന്? പെണ്ണുങ്ങളുടെ കോളല്ലേ അണ്ണ, ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് യാതൊരു പേടിയില്ല. മോനെ, ഓർമ്മക്കൂട്ടിലെ ഒറ്റക്കിളി. വരികൾ എങ്ങനെയാ? അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാം ശംഖമൂതി. എന്നെ കൊണ്ടാവില്ല കുട്ടി, നീ തന്നെ ചൊല്ലുമോ? ഞാനോ? ഇത്രയും പെൺകുട്ടികളും ഉപയോഗിച്ച ഇവൻ ഭംഗിയായി ചൊല്ലും എന്റെ കവിത. നല്ല മുത്തശ്ശ. ഇനി അടിക്കുള്ള കൊതു കൂടെ ഉണ്ടോ? മുറിയ തുടങ്ങിയവൻ അസു. വരിക്കല്ലോ വരിക്കല്ലോ വരിക ബാധേ. മുറിയ, അടിച്ചുകൊല്ലാൻ കൊതുകല്ലാതെ ചോര ഊറ്റി കൊടുക്കുന്ന വേറൊരു ജന്തുണ്ട് ഇവിടെ. ഒന്ന് മുറുക്കുന്നോ പോറ്റിക്കുഞ്ഞെ? ആ തിരുവാണ നടത്തിയിട്ടാനെ. അതെ, അവനവന്റെ വായിലോട്ട് ചുരുട്ടി മടക്കിയിട്ട് അങ്ങ് ചവച്ചോണ്ടാ മതി. മുരുകന് മുറുക്കണോ? മുരുകനെ മുറുക്കണം. കൊതുകടി തുടങ്ങി. തന്റെ ഇടയ്ക്കലിട്ട് നക്കിണക്കുന്ന അടിക്കണോ പോലെ. ഇതാ മുരുക, നീ ആകെ എത്ര കൊല്ലം പ്രാന്താശുപത്രി കടന്നിട്ടുണ്ട്? നല്ല ഓർമ്മയില് 5 വർഷം. എന്നിട്ട് നാഗരൂരിലുള്ള നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ നിന്നെ കൊണ്ടുപോകാൻ? പോറ്റി, ഒരു തവണ വട്ട് വന്ന പിന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും അവൻ വട്ടന. ഒരിക്കലെ ആശുപത്രിയിൽ മന്ത്രി വന്നപ്പോ ഇവിടത്തെ അണ്ണനും കൂടി വന്നിരുന്നു ഫോട്ടോ എടുക്കാൻ, നമ്മുടെ അനിയൻകുട്ട അണ്ണൻ. എന്നെ കണ്ടപ്പോ ഒരു സിമ്പതി, കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. റെഡി എന്ന് ഞാനും പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ കയറി ഒറ്റ വരവ്. ഇവിടെ വന്നതും ഒരു സൈക്കിളും ഒരു പത്ര കെട്ടും എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ഏജന്റായി. വൈ മുരുകൻ, മലയാള ശബ്ദം ഏജന്റ്. എന്തായിരുന്നു നിന്റെ അസുഖം? ജലദോഷവും വയറ്റിളക്കവും പ്രാന്താശുപത്രിയിൽ കിടന്നുകൊണ്ട് രോഗമൊന്നും ചോദിക്കുന്ന ജന്തു അല്ല പോറ്റി. മാരാര് ചോദിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. ഭ്രാന്തിൽ പല വെറൈറ്റി ഉണ്ട്, എവിടെ നോക്കിയാലും കൊതുക്. അതായിരുന്നു എന്റെ ഭ്രാന്ത്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി. പുലിക്കൊതു. മുരുകൻ പറഞ്ഞ ശരിയാ, കംപ്ലീറ്റ് മാറി. ആഫ്രിക്കൻ പുലിക്കൊതു. ആഫ്രിക്കൻ മന്ത്രി. പരീതുമാരുടെ പടനിലങ്ങൾ. ഇക്കടെ പടവുണ്ടോ? ആരാണടാ ഇതൊക്കെ എഴുതുന്നത്?